ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫ്യൂ ഫിഷിങ്സ്. അപ്പോൾ എൻ്റെ പേര് കാർത്തിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുയലുകൾക്ക് എങ്ങനെ വാക്സിനേഷൻ എടുക്കാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും അവസാനം പറയുന്നത് എല്ലാവരുടെ വീട്ടിലും മുയൽക്കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലുതായി സെറ്റാക്കി വരുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, മുയൽക്കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പട്ടികൾക്ക് എടുക്കുന്നത് പോലെ മുയൽക്കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വാക്സിനേഷനൊന്നും മുയലിന് എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പുറത്തുനിന്ന് നമ്മൾ ഇപ്പോൾ മുയലുകൾ അഴിച്ചു വിട്ടേക്കുന്ന സമയത്ത് പൂച്ചയോ പട്ടിയോ ഒന്ന് അതിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ അതിൻ്റേതായ ഡോക്ടർ പറയുന്നത് പോലെ വാക്സിനേഷൻ എടുക്കേണ്ടി വരും. കാരണം അതിന് പേവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് വരും, അതിൽ നിന്ന് നമുക്ക് വരും. കാരണം മുയലും നമ്മൾ സാധാരണ തീറ്റ കൊടുക്കാൻ പോകുമ്പോഴും അതിനെ പിടിക്കുമ്പോഴൊക്കെ സാധാരണ നമ്മളെ മാന്താറുണ്ട് സമയത്ത് നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അല്ലാണ്ട് ഇപ്പോൾ മുയലുകളെ കൂട്ടിലിട്ട് വളർത്തണം, നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന കൂട്ടിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് പേവിഷബാധ ഏൽക്കില്ല. ഉറപ്പാണെങ്കിൽ വാക്സിനേഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ വളർത്തുന്ന പട്ടി കടിച്ചിട്ടുണ്ടെങ്കിലും അറിയാമല്ലോ, നിങ്ങൾക്ക് എന്തായാലും വാക്സിനേഷൻ എടുത്ത പട്ടീനായിരിക്കും. വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവും, അത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലെ മുയൽ വളർത്തുന്ന പട്ടിക്ക് പേവിഷബാധയുടെ ഇഞ്ചക്ഷൻ വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുയലിനെ കടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വാക്സിനേഷൻ എടുക്കണം. ഇപ്പോൾ പുറത്തുനിന്നുള്ളൊരു മൃഗം വന്ന് നമ്മളെ മുയലിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ അതിനൊരു പേവിഷബാധ അല്ലെങ്കിൽ അതിനൊരു ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും അപകടം നിങ്ങളുടെ മുയലുകൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ, വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്തുണ്ടായി അതാതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു ചെറിയ വീഡിയോ ആണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.